ഒരു കള്ളത്തരം കയ്യോട് പൊക്കിയിട്ട് അവസാനം അഭിനന്ദിക്കണോ കുറ്റപ്പെടുത്തണോ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയുണ്ടായ എന്ത് ചെയ്യും. 1995 ആയപ്പോഴേക്കും WRC കാർ കൂടുതൽ പവർഫുളും അഗ്രസീവ് ആവുകയും ഇത് കൂടുതൽ അപകടങ്ങളിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്തു. ഇത് ചങ്കാടകരായ FIA കാറുകളുടെ വേഗതയിലും പവറിലൊക്കെ ഒരു റെഗുലേഷൻ കൊണ്ടുവരാൻ നിർബന്ധിതരാക്കി. റേസ് കാറിൽ ഉപയോഗിക്കുന്ന ടർബോ ചാർജറിന്റെ ഇൻടേക്ക് വാൽവിൽ ഒരു റെസ്ട്രിക്റ്റർ കണക്ട് ചെയ്തുകൊണ്ട് ഇൻടേക്ക് എയറിനെ ലിമിറ്റ് ചെയ്യുകയാണ് അവർ ചെയ്തത്. എന്നാൽ ബ്രില്യന്റ് ആയ ടൊയോട്ട എഞ്ചിനീയേഴ്സ് ഇതിനെ ഒരു സുവർണ അവസരമായിട്ട് കണക്കാക്കി. അവർ നിർമ്മിച്ച റെസ്ട്രിക്റ്റർ യൂണിറ്റ് പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അസ്വാഭാവികമേ ഒന്നും കാണില്ല. പക്ഷേ ഇത് ടർബോ ചാർജറിലേക്ക് സ്ക്രൂ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ സ്ക്രൂവിനുള്ളിൽ ഘടിപ്പിച്ച ഒരു പ്രത്യേക സംവിധാനം റെസ്ട്രിക്റ്ററിനെ ഒരു 5 mm പുറകോട്ട് തള്ളും. എന്നാൽ പരിശോധനയ്ക്ക് വേണ്ടി അഴിച്ചെടുക്കുമ്പോൾ ഈ സ്ക്രൂ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കള്ളത്തരം ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇതോടെ 25% എയർ ഇൻടേക്ക് കൂട്ടാനും 30 മുതൽ 50 ഹോഴ്സ് പവർ ഒരു അധികം പ്രൊഡ്യൂസ് ചെയ്യാനും എഞ്ചിന് സാധിച്ചു. അവസാനം ഇത് കണ്ടെത്തുന്ന FIA 95 ലും 96 സീസണിലും അവരെ ബാൻ ചെയ്തെങ്കിലും അവരുടെ എഞ്ചിനീയറിംഗ് ബ്രില്യൻസിനെ അഭിനന്ദിക്കാൻ മറന്നില്ല.